കൈനിറയെ മീൻ പിടിക്കാം, കൊണ്ടുപോകാം എത്ര വേണമെങ്കിലും സൗജന്യമായി. വേറെ എവിടെ കിട്ടും ഈ സൗകര്യം? എന്നാൽ പിന്നെ വരൂ കൊച്ചിയിലെ വേങ്ങൂരിലേക്ക്. ഇവിടെയാണ് നിറയെ മത്സ്യങ്ങളുള്ള കോടമ്പള്ളിച്ചിറ. വേങ്ങൂർ ഗ്രാമത്തിന് നടുക്കൊരു പാറയുണ്ട്. അവിടെ ഇരുന്നാൽ കന്യാകുമാരിൽ എന്ന പോലെ ഉദയാസ്തമയം കാണാം. പഞ്ചായത്തിൽ തന്നെയാണ് പാണിയേലിപ്പോര് വിനോദസഞ്ചാര കേന്ദ്രം. കാണാം നമുക്ക് ആ വിശേഷങ്ങൾ. ഗ്രാമപഞ്ചായത്ത് എന്ന പദം അന്വർത്ഥമാക്കി ഗ്രാമത്താൽ ചുറ്റപ്പെട്ട വേങ്ങൂർ എന്ന നിഷ്കളങ്ക ഗ്രാമം. അവിടെ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സാധ്യതകളിലേക്ക് വിനോദസഞ്ചാരികളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് പഞ്ചായത്ത്. പുലിയണിപ്പാറയാണ് മുഖ്യ ആകർഷകം. ഗ്രാമത്തിന് നടുക്കാണ് പുലിയണിപ്പാറ. ആദിവാസി ഗോത്രവിഭാഗങ്ങൾ ആരാധിച്ചിരുന്നൊരു ദുർഗാദേവി ക്ഷേത്രം ഇവിടെയുണ്ട്. പാറപ്പുറത്ത് നിന്നാൽ കന്യാകുമാരിയിൽ എന്ന പോലെ ഉദയവും അസ്തമയവും കാണാം. 360° പ്രകൃതി ദൃശ്യമാണ് മറ്റൊരു ആകർഷണം. കുന്നിൻമുകളിൽ കാറ്റുകൊള്ളാനും സൊറ പറഞ്ഞിരിക്കാനും നിരവധി ആളുകൾ ഇപ്പോഴും വരുന്നുണ്ട്. പാണിയേലിപ്പോര് എന്ന പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലാണ്. പക്ഷേ വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായതുകൊണ്ട് അവിടെ നിന്നുള്ള വിനോദ നികുതി പോലും പഞ്ചായത്തിന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം വഴി നോക്കുവാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. പാണിയേലിപ്പോരിലേക്കുള്ള മാർഗമധ്യേ കോടമ്പള്ളിച്ചിറയിൽ ഫെഡറൽ ബോട്ടും വഴിയോര വിശ്രമ കേന്ദ്രവും ഒരുക്കി സഞ്ചാരികളെ ആകർഷിക്കാനാണ് പദ്ധതി. 2.5 ഏക്കറിലേറെ വരുന്ന കോടമ്പള്ളിച്ചിറ ചെറിയൊരു മത്സ്യവളർത്തൽ കേന്ദ്രം കൂടിയാണ്. ഇവിടെ വന്നാൽ പലതുണ്ട് കാര്യം. ബോട്ടിംഗ് ആസ്വദിക്കാം, ചിറയിൽ വളരുന്ന മീനുകളെ സ്വന്തമായി പിടിക്കാം, എത്ര വേണമെങ്കിലും ഫ്രീ ആയി കൊണ്ടുപോകാം. അത് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള സൗജന്യമാണ്. പക്ഷേ ഒന്നുണ്ട്, ചിറ സംരക്ഷിക്കാനും ഭാവിയിലേക്ക് പരിപാലിക്കാനുമുള്ള ഉത്തരവാദിത്തം പൊതുജനങ്ങളും ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കും ഉണ്ടാകണമെന്ന് മാത്രം. റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ മറ്റൊരു ഭാഗം. ടേക്കെ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി ഒരുക്കുന്ന വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേക വിശ്രമമുറിയും മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ട സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അടുത്ത മാസം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതൊക്കെ ഒരു നിയന്ത്രിത സംവിധാനത്തിലാക്കണം, പരിസ്ഥിതി സൗഹൃദമാക്കണം, ഒപ്പം സഞ്ചാരികൾക്ക് പരമാവധി സൗകര്യങ്ങളും ഒരുക്കണം. അതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് പറഞ്ഞു. നമ്മുടെ പഞ്ചായത്ത് പെരിയാറിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ് കൂടുതൽ. അതുപോലെ കാർഷിക മേഖലയാണ് ഇവിടെ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട്, കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മൾ ഭരണസമിതി കൂടുതൽ പ്രോജക്റ്റുകൾ നടപ്പാക്കിയിട്ടുള്ളത്. നമുക്ക് ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പുല്ലിനിപ്പാറ ടൂറിസം പദ്ധതി, നമ്മുടെ ഒരു അവിടെ ഒരു 200 വർഷം പഴക്കമുള്ളൊരു ശ്രീ ദുർഗാദേവി ക്ഷേത്രമുണ്ട്. അതിനോട് തന്നെ നമുക്കൊരു വാച്ചിംഗ് ടവറും പിന്നെ ഇരിപ്പിടങ്ങളും തയ്യാറാക്കി തൊഴിൽ സംവിധാനങ്ങൾ കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശമാണ് ഭരണസമിതി. അതിനുവേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് റെഡിയാക്കി നമ്മുടെ വകുപ്പ് മന്ത്രിക്ക് നമ്മൾ നിവേദനം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനോട് തന്നെ അനുബന്ധമായിട്ട് കോടമ്പള്ളിച്ചിറ കോടമ്പള്ളിച്ചിറയിലും നമ്മൾ ഒരു മിനി ടൂറിസം പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തേക്കി ബ്രേക്കിൻ്റെ ഭാഗമായിട്ട് വഴിയോര വിശ്രമ കേന്ദ്രം നമ്മളവിടെ പണിയുകയും അതിനോട് തന്നെ കുട്ടികളുടെ പാർക്ക് നിർമ്മിക്കേണ്ടതാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശവും നമ്മൾ നൽകിയിട്ടുള്ളത്. പരിമിതികളേറെയുണ്ടെങ്കിലും സാധ്യതകൾ പ്രയോജനപ്പെടുത്തി വിനോദസഞ്ചാര മേഖലയിൽ ഒരു കൈ പരീക്ഷിക്കാനൊരുങ്ങുകയാണ് വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത്. കെട്ടിട നികുതി, തൊഴിൽ നികുതി, ലൈസൻസ് ഫീസ് തുടങ്ങി പരമ്പരാഗത വരുമാന മാർഗ്ഗങ്ങൾ പരിമിതമായ പഞ്ചായത്തിന് സ്വന്തം കാലിൽ മുന്നോട്ടു പോകാനുള്ള പിടിവള്ളി കൂടിയാണ് വിനോദസഞ്ചാരം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.